ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മീൻ വിഭവമാണ്. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഈ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പെരട്ടാണ് ഇത്. സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കാം. 1/2 കിലോ അയില കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. സമയമുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് നന്നായി മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. 1/2 കിലോ അയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മസാലയോട് കൂടി തന്നെ വെച്ചു കൊടുക്കുക. സ്ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചും സ്ലോ ഫ്ലെയിമിലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബാക്കി വന്ന മസാല കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്കർ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 1 വിസിലാവുന്നത് വരെ വേവിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് 1 വിസിലാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിലൊക്കെ വന്ന് പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. നന്നായിട്ട് വറ്റി നല്ല പരണ്ട രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി അത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് സെർവ് ചെയ്യുക. മീൻ പൊട്ടിപ്പോവാതെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുക്കറിലുള്ള മസാല കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. കഴിക്കാൻ ഒരു മീൻ പൊള്ളിച്ചതൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ, വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.